പ്രോസ് അതുപോലെ തന്നെ കോൺസും ഒക്കെ ആണ് കുറച്ച് താമസിക്കുന്നത്. ഹേ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിയൽമി നാർസോ 20 എന്നൊരു ഫോണിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ നിന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പറയാം, നാർസോ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളാണ്. റിയൽമിയുടെ നാർസോ എല്ലാ സീരീസും ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഫോണാണ്, അതുപോലെ തന്നെ ഇതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഫോണാണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചേർത്ത് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ നാർസോ 20 ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബോക്സിന്റെ ഫ്രണ്ടിൽ തന്നെ ആദ്യം നാർസോ 20 എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമിയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്പർ വൺ ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ റിയൽമി നാർസോ 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും 6000 mAh മെഗാ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ പ്രൊസസർ എന്ന് പറയുന്നത് ഹീലിയോൺ G85 എന്നൊരു ഗെയിമിംഗ് പ്രൊസസറാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാമറ എന്ന് പറയുന്നത് 48 MB ട്രിപ്പിൾ ക്യാമറയാണ്. അതുപോലെ തന്നെ ചാർജർ എന്ന് പറയുന്ന ടൈപ്പ് സി ചാർജിങ് ആണ്. അത് 18 W ഫാസ്റ്റ് ചാർജറോടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സാർ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹെഡിന് വന്നിട്ട് 1.031 അതുപോലെ തന്നെ ബോഡിക്ക് വന്നിട്ട് 0.730 അത് ഇന്ത്യയുടെ ലിമിറ്റിൽ തന്നെയാണ് സാർ വേര് വന്നിട്ടുള്ളത്. ഗൈസ്, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന റാം വേരിയന്റ് എന്ന് പറയുന്നത് 4 GB റാം 128 GB ഇന്റർ മെമ്മറി സ്റ്റോറേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കളർ എന്ന് പറയുന്ന ഗ്ലോറി സിൽവർ എന്ന് പറയുന്ന കളർ കൂടെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ നാർസോ 20 നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യം തന്നെ യെല്ലോ കളറിൽ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹേയ് വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് അത് നമ്മുടെ ഫോണാണ്, നമ്മുടെ നാർസോ 20. നമുക്ക് അത് മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഗൈസ്, ഇതാണ് 18 W ഫാസ്റ്റ് ചാർജർ. ഗൈസ്, ഇതാണ് ടൈപ്പ് സി ചാർജിങ് കേബിൾ. ഗൈസ്, അപ്പോൾ ഇത്ര നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഫോണിലോട്ട് തന്നെ പോകാം. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഫോൺ ഈ ഒരു കവറിൻ്റെ പൊട്ടിച്ച് പുറത്തെടുക്കും. കാരണം ഞാൻ ഇതുവരെ ഈ ഒരു ഗ്ലോറി സിൽവർ എന്നൊരു കളർ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഞാനും നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ ഒരു ടച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫിംഗർ പ്രിൻ്റ് ഒന്നും ഇതിൽ പതിയുന്നില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബോഡി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ നമ്മുടെ നാർസോ 20 അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ നമുക്കൊരു ക്വാളിറ്റി ലെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ക്വാളിറ്റി ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് ഈ ഒരു ബോർഡറും പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ, വോളിയം കൺട്രോൾ സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഗൈസ്, ഇതൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതായത് നമുക്ക് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡ് ഒരേ സമയം ഈ ഒരു ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മെയിൻ ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. കാരണം ഇപ്പോഴത്തെ മിക്ക ഫോണിലും രണ്ട് കാർഡിൻ്റെ സ്ലോട്ടാണ്. അതായത് ഒന്നിൽ രണ്ട് സിം ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. ഗൈസ്, അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ താഴത്തോട്ട് വരുമ്പോഴത്തേക്കും 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ വോയിസ് കാൻസലേഷൻ മൈക്കും ടൈപ്പ് സി ചാർജിങ് കണക്ടറും കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഒരു നോർമൽ സ്പീക്കറാണ്, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി കൊണ്ട് സ്പീക്കർ തന്നെയാണ്. സ്പീക്കർ അല്ലെങ്കിൽ പോലും മോൾ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് സെക്കൻഡറി വോയിസ് കാൻസലേഷൻ മൈക്ക് കൂടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ബാക്ക് ഈ ഒരു പ്ലാസ്റ്റിക് പാനൽ തന്നെയാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 3 ക്യാമറ സെറ്റപ്പാണ്, 48 MP. അതുപോലെ തന്നെ നാർസോ ഡിസൈൻ ബൈ റിയൽമി എന്നും ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ ഒന്ന് ബൂട്ടപ്പ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫോൺ നമ്മൾ ബൂട്ടപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ അറിയാം, റിസൾട്ട്സ് ഒന്നും അധികം കയറിയിട്ടല്ല ഇരിക്കുന്നത്, നല്ല രീതിയിൽ ഇറങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇതൊരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ അകത്താണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് തന്നെ സ്നാപ്ചാറ്റ്, ആമസോൺ, ഫേസ്ബുക്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഗോൾട്ടിങ് ഉള്ള ഇത്ര നേരം നമ്മളൊരു ഇപ്പോൾ എടുത്തിട്ട് ഒരു മണിക്കൂറോളമായി നമ്മുടെ കയ്യിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ബാക്ക് നമുക്ക് ഇൻഹാൻഡ് ഫീലൊക്കെ ഒരു രക്ഷയിൽ അടിപൊളിയാണ്. നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകത്തൊന്നുമില്ല. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഒരു പൗച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ചിലപ്പോൾ സ്ക്രാച്ച് ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റെ ഫാസ്റ്റ്, അതുപോലെ തന്നെ ഫേസ് അൺലോക്കിൻ്റെ ഫാസ്റ്റ് ആണ്. ഗൈസ്, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റെ ഫാസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓണായി. ഗൈസ്, എൻ്റെ കൈ ചെറുതായിട്ട് വെറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് അൺലോക്ക് ആകാൻ കുറച്ച് താമസിക്കുന്നത്. ഫാസ്റ്റ് ഗൈസ്, നല്ല ഫാസ്റ്റായിട്ടാണ് ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആകുന്നത്. നമുക്കിനി ഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫോണിൻ്റെ ഫേസ് അൺലോക്കിൻ്റെ ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ടുണ്ട്, അൺലോക്കായി. ഗൈസ്, ഇപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ ഫേസ് അൺലോക്കിംഗ് റെക്കഗ്നൈസ് ആവുന്നത്, അൺലോക്ക് ആവുന്നതും. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്കിൻ്റെ ഫാസ്റ്റ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും
ഫാസ്റ്റ് ആയിട്ട് തന്നെ എടുത്ത് റെക്കഗ്നൈസ് ആവുന്നു. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ഫോൺ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ ഒരു ഗെയിം പ്ലേ ഇവിടെ കണ്ടിട്ട് വരാം. ഗൈസ് ഇപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഒരു ഫോണിൻ്റെ മാക്സിമം ക്വാളിറ്റി ആയ 1080p 16 frames per second വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈക്കിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഒക്കെ ചെക്ക് ചെയ്യാന്നതാണ്. ഗൈസ് ഫോട്ടോ ഒക്കെ നല്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഫോട്ടോസാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വളരെ കുറവാണ്, നല്ല ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ നല്ല ക്യാമറ തന്നെയാണ്. ഗൈസ് അപ്പോൾ നമ്മുടെ നാർസോ 20 നമ്മളിപ്പോൾ ഒരു ഗെയിം പ്ലേ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ BGMI ഗ്രാഫിക്സ് എന്ന് പറയുന്ന സ്മൂത്ത് അൾട്രയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം ഗ്രാഫിക്സ് അത് തന്നെയാണ് സ്മൂത്ത് അൾട്ര. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ എന്ന് പറയുന്ന അൾട്ര നമുക്ക് ഇട്ട് ഗെയിം കളിക്കാൻ പറ്റും. നമ്മളിപ്പോൾ അൾട്ര ഇടുന്നില്ല, HD ഇട്ട ഗെയിം കളിക്കുന്നത്. നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം. ഗൈസ് വേറെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ചെറിയ രീതിയിലുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു കണക്കാക്കി എടുക്കാൻ പറ്റുമെങ്കിലും ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിലും ചെറിയ ചെറിയ ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഗൈസ് ഒരു പ്രോ ഒരു ഗെയിമിംഗ് ഫോണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോണാണ്. ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ചെറിയൊരു അൺബോക്സിങ് അതുപോലെ തന്നെ റിവ്യൂ വീഡിയോ. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 11,500 ഫ്ലിപ്കാർട്ടിലെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 4GB RAM 128GB ഇൻ്റർ മെമ്മറി വേരിയൻറ്റിൻ്റെ പ്രൈസാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് എനിക്ക് തോന്നുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന് TPU കേസ് കിട്ടുന്നില്ല. പക്ഷേ അത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും അതൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വേണമെന്നൊരു പോരായ്മ എന്ന രൂപത്തിൽ അത് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് വരുന്ന ഒരു ചാർജർ എന്ന് പറയുന്ന 18W ചാർജിംഗ് ആണ്. കാരണം ഈ ഒരു ഫോണിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 6000 mAh ആണ്. 6000 mAh വെച്ചിട്ട് ഒരു 18W നമുക്ക് ഒരിക്കലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം 2 മണിക്കൂറെങ്കിലാവും 0-12 വരെയൊക്കെ ആവാനായിട്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് അത് നമുക്കൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്കൊരു പ്രോസ് അതുപോലെ തന്നെ കോൺസും പറയുന്ന രൂപത്തിൽ നമുക്കതൊരു പോരായ്മയായിട്ട് പറയാം. ഗൈസ് അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ ദിവസം വേറൊരു കണ്ടിട്ടൊക്കെ വീണ്ടും കാണാം. ഇറ്റ്സ് മീ അലൻ സൈനിങ് ഔട്ട്.